വെങ്കടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തെ നമ്മുടെ തിരുപ്പതി ദർശനത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മളിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഭാഗം കഴിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് അവിടെ കുപ്പികൾ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴത്ത് നമ്മൾ തിരുമലയിലേക്ക് പോകുമ്പോൾ തന്നെ താഴത്തുള്ള ചെക്കിംഗ് പോയിൻറ്റിൽ വൺ യൂസ് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എല്ലാം തന്നെ അവർ വാങ്ങി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബാഗുകളും എല്ലാം തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വന്നിരുന്ന വണ്ടി അതും കംപ്ലീറ്റ് ആയിട്ട് അവർ ചെക്ക് ചെയ്യും. അതിനുശേഷം മാത്രമേ നമുക്ക് വീണ്ടും ആ വാഹനത്തിൽ കയറി പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ബസ്സിലും യാത്ര ചെയ്യുന്നവർക്കും ഇതേ പ്രൊസീജിയർ തന്നെയാണ്. കാരണം ബസ്സിൽ വരികയാണെങ്കിലും അതുപോലെ തന്നെ ജീപ്പുകളിൽ വരികയാണെങ്കിലും കാറുകളിൽ വരികയാണെങ്കിലും എല്ലാം ഇവിടെ വന്ന് നമ്മുടെ ബാഗും നമ്മുടെ എല്ലാം തന്നെ സ്കാൻ ചെയ്ത് ചെക്കിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ മുകളിലേക്ക് നമ്മളെ കയറ്റി വിടുകയുള്ളൂ. അപ്പോൾ നമ്മളെ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വണ്ടിക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന തിരക്കുകളെല്ലാം തന്നെ തിരുമലയിലേക്ക് ഉള്ളതാണ്. തിരുമലയിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരെല്ലാവരും തന്നെ. അതിനിടയ്ക്ക് ബസ്സും വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബസ്സിലെ യാത്രക്കാരും തന്നെ ആദ്യം ഏത് ബസ്സിലാണോ കയറിയത് അതിൽ തന്നെ വീണ്ടും കയറുകയാണ്. അപ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഒരാൾക്ക് 90 രൂപയാണ് മുകളിലേക്ക് പോകാനുള്ള റേറ്റ്, ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞ് അതിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീപ്പിൽ കയറി നമ്മൾ മുകളിലേക്ക് യാത്ര തിരിക്കുകയാണ്. എനിക്ക് ഇതിലെന്താണ് പ്രത്യേകമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു സന്തോഷം മുകളിലേക്ക് പോകും തോറും ആ സന്തോഷം നമ്മുടെ മനസ്സിൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 1-2 മാസം മാത്രമേ ഞാൻ പോവാതിരുന്നിട്ടുള്ളൂ. ഈ ഇടയിൽ കഴിഞ്ഞ 2 മാസമായിട്ട് മാത്രമേ ഞാൻ പോവാതിരുന്നിട്ടുള്ളൂ. എങ്കിലും കൂടി എനിക്ക് എത്രയോ മാസങ്ങളായി ഞാൻ ഭഗവാനടുത്ത് പോയിട്ട് എന്നുള്ള ആ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ ഒരുപാട് നേരമായിട്ട് അലട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെയായിരിക്കും ഓരോ ഭക്തന്മാർക്കും ഭഗവാനെ കാണാൻ, ഒരു തവണ കാണാൻ വന്നവർക്ക് വീണ്ടും വീണ്ടും കാണാൻ വരാനുള്ള ആഗ്രഹം ഭഗവാൻ മനസ്സിൽ തോന്നിപ്പിക്കുന്നുണ്ട്. ഇല്ല, തിരക്കാണ്, എനിക്കവിടെ പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നതായിട്ട് ആരും തന്നെ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് പോകുമ്പോൾ ഭഗവാന്റെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീപ്പ് പോയി നിൽക്കുന്നത് CRO ഓഫീസിൻ്റെ തൊട്ടടുത്താണ്. നമ്മൾ അവിടെ ജീപ്പ് ഇറങ്ങിയതിന് ശേഷം ജീപ്പിന് 100 രൂപയാണ് നമ്മൾ ചാർജ് കൊടുത്തിരുന്നത്, ഒരാൾക്ക് 100 രൂപ. അങ്ങനെ നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടന്നിട്ടുണ്ടെങ്കിൽ, 3 മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് CRO ഓഫീസിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് CRO ഓഫീസിൻ്റെ മുമ്പിലായിട്ട് നേരത്തെ അംഗപ്രദക്ഷിണം ടോക്കൺ കൊടുത്തിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ തലമുണ്ഡനം ചെയ്യുന്ന സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ തുടർച്ചയായി കാണുന്നവർക്കെല്ലാം അറിയാം CRO ഓഫീസ് അതുപോലെ തന്നെ അംഗപ്രദക്ഷിണ ടോക്കൺ എടുക്കുന്ന സ്ഥലമെല്ലാം ഈ കാണുന്നതാണ് അംഗപ്രദക്ഷിണ ടോക്കണിൻ്റെ വരി. പക്ഷേ ഇപ്പോൾ അത് ഓൺലൈനിലൂടെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മൾ നേരെ തലമുണ്ഡനം ചെയ്യാനുള്ള ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതിന് നേരെ സപ്തഗിരി റെസ്റ്റ് ഹൗസും അതുപോലെ തന്നെ പിറകിൽ കല്യാണി റെസ്റ്റ് ഹൗസുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ആർക്കെങ്കിലും റൂമുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ CRO ഓഫീസിൻ്റെ മുൻവശത്ത് വന്ന് നിന്നാൽ മതി. അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും പറഞ്ഞു തരും എവിടെയാണ് നമ്മുടെ റൂം അലോക്കേറ്റ് ആയിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സൈഡിലുള്ള യാത്രി സദൻ എന്നുള്ള സ്ഥലത്താണ് തലമുണ്ഡനം ചെയ്യാൻ പോകുന്നത്. തലമുണ്ഡനം ചെയ്യാൻ പോകുന്നവർക്ക് അവരുടെ ലഗേജുകൾ വയ്ക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ കുളിക്കുവാനുള്ള സൗകര്യവും എല്ലാം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് റൂമുകൾ ലഭിച്ചില്ല എങ്കിൽ കൂടി, നമ്മൾ സിംഗിൾ പേഴ്സൺ ആണ് പോകുന്നത്, ഞങ്ങൾക്ക് റൂം ലഭിക്കില്ല എന്നുള്ള ആ ഒരു ഇതുണ്ടെങ്കിൽ കൂടി, നമുക്ക് ഈ സ്ഥലത്ത് വീട്ടിൽ ലോക്കറിൽ നമ്മുടെ ലഗേജുകളെല്ലാം വെച്ചതിന് ശേഷം കുളിച്ച് ഫ്രഷായതിന് ശേഷം ക്ഷേത്രത്തിൽ പോയി തൊഴുത് വരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആർക്കും മുകളിലേക്ക് പോയിട്ട് കിടന്നുറങ്ങാനുള്ള സ്ഥലമില്ല, നമുക്ക് റൂം ലഭിച്ചില്ല എന്നുള്ള ആ ഒരു വിഷമം വേണ്ട. ഈ ഇവിടെയെല്ലാം തന്നെ ഡോർമെട്രി പോലെ കിടക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്ന തിരക്കുകളെല്ലാം തലമുണ്ടനം ചെയ്യാൻ വന്നവരും ലോക്കർ ഫെസിലിറ്റിക്ക് വേണ്ടി അകത്ത് വന്നവരുമാണ്. അതല്ല, ഗ്രൂപ്പായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരുപാട് എൻട്രൻസുകളുള്ള സ്ഥലങ്ങളാണ് തിരുപ്പതി തിരുമലയിലെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലും ഒരാളെ നിങ്ങളിവിടെ നിൽക്കൂ, ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിലും വരുന്ന വഴികൾ കൺഫ്യൂസ് ആകാതിരിക്കണം. കാരണം ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെയല്ലേ ഇതൊരു എൻട്രൻസേ ഉള്ളൂ എന്ന് വിചാരിച്ച് വരരുത്. കാരണം ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ ആൾ നമുക്ക് തന്നെ ടെൻഷനായി പോകും, ആൾ കാണാനില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ എപ്പോഴും ഒന്നിച്ച് നടക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ തലമുണ്ഡനം ചെയ്യാനായിട്ടാണ് ഈ ഹാളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. തലമുണ്ഡനം ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്ത ശേഷം അവർ കൗണ്ടർ നമ്പർ പറയും. ആ ടോക്കണിൽ തന്നെ ഉണ്ടാവും. ആ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ വരിയിൽ നിൽക്കണം. അങ്ങനെ തന്നെ നമ്മൾ വരിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു അഞ്ചോ ആറോ പേരുടെ പിറകിലാണ് നിൽക്കുന്നതെങ്കിൽ കൂടി ഒരു രണ്ടാമത്തെ ആളോ മൂന്നാമത്തെ ആളോ എത്തുന്ന സമയത്ത് നമ്മൾ അവരെടുത്ത് പറഞ്ഞിട്ട്, നമ്മുടെ മുൻപിൽ നിൽക്കുന്നവരെടുത്തും പിറകിൽ നിൽക്കുന്നവരെടുത്തും പറഞ്ഞിട്ട് നമുക്ക് നേരെ ബാത്റൂമിൽ പോയിട്ട് തല മുഴുവനായിട്ട് നനയ്ക്കുക, വെള്ളം തൊട്ട് നനച്ചിട്ട് വന്ന് നിൽക്കുക. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ തലമുണ്ഡനം ചെയ്യാനായിട്ട് നിൽക്കും. നമ്മൾ അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് ആ മുടി മുറിക്കുന്നവർ പറയും തലയിൽ വെള്ളം തെളിച്ചിട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ പിറകിലുള്ളവർ അവിടെ ഇരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും പിറകിലാകുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് വരിയിൽ നിൽക്കുകയാണെങ്കിൽ, തലയിൽ വെള്ളമെല്ലാം ഒഴിച്ച് വരിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വരിയിൽ തന്നെ കൃത്യമായി പോകുവാനും തലമുണ്ഡനം ചെയ്തിട്ട് തിരിച്ചു വരാനും സാധിക്കുന്നതായിരിക്കും. ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് ഒരുപാട് പേര് ഇവിടെ തലമുണ്ഡനം ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം തന്നെ വരി വരിയായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളും തലമുണ്ഡനം ചെയ്യാനായിട്ട് വരിയിൽ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തല എല്ലാം മുണ്ഡനം ചെയ്തതിന് ശേഷം നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ CR ഓഫീസിന് മുൻവശത്തേക്കാണ് പോകുന്നത്. ഞാൻ നിങ്ങളോട് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് CR ഓഫീസ് അവിടെയുണ്ട്, അവിടെ പോയിട്ടുണ്ടെങ്കിൽ അക്കോമഡേഷൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. ഈ കാണുന്നതാണ് CR ഓഫീസ്. ഇവിടെ നമുക്ക് ഓഫ്ലൈനായിട്ടുള്ള റൂമുകൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ സേവാ ടിക്കറ്റുകളുടെ ഡീറ്റെയിൽസ് അറിയാനും എല്ലാം തന്നെ ഈ കൗണ്ടറിനകത്തേക്ക് നമുക്ക് പോകണം. ഈ വരിയിൽ കാത്തു നിൽക്കുന്നവർ അതിനുവേണ്ടി കാത്തു നിൽക്കുന്നവരാണ്, ഉള്ളിലേക്ക് പോകാനുള്ളതായിട്ട് കാത്തു നിൽക്കുന്നവരാണ്. ഇതിൻ്റെ നേരെ എതിർവശത്ത് ഒരു സ്ക്രീനുണ്ട്. അവിടെ സേവയിൽ ആർക്കെല്ലാം സെലക്ട് ആയിട്ടുണ്ടോ അവരുടെ പേരും ലിസ്റ്റും എല്ലാം തന്നെ ഈ സ്ക്രീനിൽ വരും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ARP കൗണ്ടർ. അവിടെയാണ് ഓൺലൈൻ അക്കോമഡേഷൻ്റെ നമ്മൾ ടിക്കറ്റ് എല്ലാം വാങ്ങിക്കേണ്ടത്. നമ്മൾ ഓൺലൈനിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റ് ടോക്കൺ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റൂം അലോക്കേറ്റ് ലഭിക്കുന്നതിൻ്റെ മെസ്സേജ് വരുന്നത് ARP കൗണ്ടറിൽ ചെന്ന് കൊടുത്തെങ്കിൽ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ നമുക്ക് വരാഹസ്വാമിയുടെ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം പോകുവാനായിട്ട്. അതുപോലെ തന്നെ CR ഓഫീസിൻ്റെ മുൻപിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്രീ ബസ്സുകൾ വരും. അപ്പോൾ ആ ബസ്സുകളിൽ കയറിയിട്ട് നമുക്ക് അന്നദാന മണ്ഡപത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ATC സർക്കിളിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും, കൂടാതെ നമുക്ക് ദർശനത്തിന് വേണ്ടിയിട്ടുള്ള സർവ്വദർശനത്തിൻ്റെ വരിയിൽ എവിടെയാണ് എന്ന് പറയണമെങ്കിൽ അവിടെ കൊണ്ട് ഇറക്കി വിടാനും ഈ ഫ്രീ ബസ്സിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അതല്ലാതെ നിങ്ങൾ ജീപ്പുകളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഒരുപാട് നമുക്ക് സൗകര്യങ്ങൾ തിരുപ്പതി ദേവസ്വം ബോർഡ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം. ഇപ്പം ഞങ്ങൾക്ക് അറിയുന്നത് കാരണം ഞങ്ങൾ നേരെ നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അകത്തേക്ക് നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന പോലെ തന്നെ ഒരുപാട് വഴികൾ ഉള്ളത് കാരണം നമുക്ക് മാറിപ്പോവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അറിയുമെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ചോയ്സ് തിരഞ്ഞെടുക്കാം, അതായത് നടന്നു പോകുക എന്നത്. നമ്മൾ ഈ നടന്നിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് സപ്തഗിരി റെസ്റ്റ് ഹൗസിൻ്റെ മുമ്പിലേക്കാണ് എത്തുന്നത്. നമ്മുടെ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്രീ ദർശനത്തിൻ്റെ വരികൾ തുടങ്ങുന്നത്, അതായത് 22 മണിക്കൂറെല്ലാം ദർശനത്തിന് സമയം എടുത്തിരുന്ന സമയത്ത് ഫ്രീ ദർശനത്തിൻ്റെ വരികൾ തുടങ്ങിയിരുന്നത് സപ്തഗിരി റെസ്റ്റ് ഹൗസിൻ്റെ മുമ്പിൽ നിന്നാണ്. ഇവിടെ നിന്ന് വരികൾ തുടങ്ങുകയാണെങ്കിൽ എന്തായാലും ദർശനത്തിന് ഒരു 20 മണിക്കൂറെങ്കിലും മാക്സിമം സമയം എടുക്കും. പക്ഷേ ഇവിടെ നിന്നല്ല തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 10 മണിക്കൂറിനുള്ളിൽ ദർശനം ലഭിക്കുന്നതായിരിക്കും. സർവ്വദർശനത്തിൻ്റെ കാര്യമാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ സപ്തഗിരി റെസ്റ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തുള്ള റോഡിലൂടെ നമുക്ക് പോവുകയാണ്. പോയിട്ട് നമുക്ക് അവിടെ നിന്ന് നമുക്ക് അന്നദാനം കഴിക്കാനും അതുപോലെ തന്നെ വരാഹസ്വാമിയുടെ ക്ഷേത്രത്തിലേക്കും പോവാം. നമുക്ക് 4 മണിക്കാണ് ദർശന ടിക്കറ്റിൻ്റെ സമയം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ 4 മണിക്ക് മുൻപേ നമുക്ക് പോയി വരിയിൽ നിന്നാലും കുഴപ്പമില്ല. നമ്മളിതിപ്പോൾ ഇവിടെ വരാഹസ്വാമിയുടെ അടുത്തേക്കാണ് പോകുന്നത്. കണ്ടാൽ തന്നെ അറിയും, ഇവിടെ പോയവർക്കെല്ലാം അറിയുന്നതാണ്. ഇത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ തിരക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ കാണിച്ചു തരാം. അമ്പലത്തിൻ്റെ മുൻവശത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സാധാരണഗതിയിൽ ഇവിടെ എല്ലാം ഒരുപാട് പേര് കാത്തു നിൽക്കുന്നതാണ്. പക്ഷേ വെയിലായത് കാരണം എല്ലാവരും മാറി തണുപ്പത്തേക്ക് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അത്ര തിരക്ക് കാണാത്തത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തന്നെ ഏകദേശം ഇവിടുത്തെ തിരക്കുകൾ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ എല്ലാവരും റൂമുകളിലും അതുപോലെ തന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് മാറിയിരുന്നു കൊണ്ടിരിക്കുകയാണ്. ഇത് ഗോപുരത്തിൻ്റെ സൈഡുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭജനമഠം കാണാം. നമുക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് അവിടെ ഭഗവാന്റെ ഭജനകളും അതുപോലെ തന്നെ വേദമന്ത്രങ്ങൾ വൈകുന്നേരങ്ങളിൽ അവിടെയുള്ളവർ വായിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. ആ ഭാഗം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് വേദമന്ത്രങ്ങൾ ഓതുന്ന സ്ഥലവും അതുപോലെ തന്നെ ഭജനമഠവും. ഇതിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് സഹസ്ര ദീപാലങ്കാര അർച്ചന ചെയ്യുന്ന സ്ഥലമുള്ളത്. മഴയും ചില സമയത്ത് ഒരുപാട് മഴയെല്ലാം വൈകുന്നേരങ്ങളിൽ വരുന്നത് കാരണം ഇപ്പോൾ അത് മണ്ഡപത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഗോപുരം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് ഗോപുരം. പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുള്ളേ, ഗോപുര ദർശനം കോടി പുണ്യമെന്ന്. നമുക്ക് ആദ്യം ഗോപുരത്തെ ദർശനം ചെയ്ത് വണങ്ങി വരാം. അതിനുശേഷം നമുക്ക് ഗോപുരത്തിൻ്റെ വലതുവശത്ത് സുബതം എൻട്രി വഴിയായിട്ട് നമുക്ക് ATC സർക്കിളിലേക്കും അതുപോലെ തന്നെ ചെറിയ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളെ എടുത്തിട്ടുള്ള അമ്മമാർക്കും അവരുടെ കൂടെ വന്നവർക്കും ദർശനം ചെയ്യാനായിട്ട് സുബതം എൻട്രി വഴിയാണ് അകത്തേക്ക് പോകേണ്ടത്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇതിനായിട്ടുള്ള സമയം ഒതുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൻസ്, ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള വ്യക്തികൾ എന്നിവർക്കെല്ലാം തന്നെ പ്രധാനമായ സുബതം എൻട്രി വഴിയിലൂടെയാണ് പോകേണ്ടത്. കൂടാതെ നമ്മൾ രാവിലെ അംഗപ്രദക്ഷിണ ടോക്കൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഭഗവാനെ ദർശനം ചെയ്യാനായിട്ട് നമ്മൾ ഈറനോടെ പോകുന്നതും ഈ സുബതം എൻട്രി വഴിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമുക്ക് ആദ്യം വരാഹസ്വാമിയെ തൊഴുതതിന് ശേഷം അന്നദാന മണ്ഡപത്തിലേക്ക് പോകാം. അതുപോലെ തന്നെ ഗോപുരത്തിൻ്റെ ഇടതുവശത്താണ് പുഷ്കരണി ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ പുഷ്കരണി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സ്വാമി തീർത്ഥത്തെയാണ് നമ്മൾ പുഷ്കരണി എന്ന് പറയുന്നത്. ഈ കാണുന്ന സ്ക്രീനിലാണ് സഹസ്ര ദീപാലങ്കാര അർച്ചന അതുപോലെ തന്നെ തോമാല സേവ എന്നുള്ളതെല്ലാം ലൈവായിട്ട് നമുക്ക് കാണിക്കുന്നത്. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയുടെ സൈഡാണ് പുഷ്കരണി ഉള്ളത്. ഈ കാണുന്നതാണ് പുഷ്കരണി. റിനുവേഷൻ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഭക്തന്മാരെ കുളിക്കാൻ ഇത്രയും ദിവസമായിട്ട് അനുവദിച്ചിട്ടില്ല. ബ്രഹ്മോത്സവം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മോത്സവത്തെ പ്രമാണിച്ച് അവിടെ എല്ലാം തന്നെ പെയിൻറ്റിങ്ങും മറ്റുള്ള വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ആരെയും ഭക്തജനങ്ങളിലെ പുഷ്കരണിയിലേക്ക് അലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ മാത്രമേ നമുക്കത് കാണിച്ചു തരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വരാഹസ്വാമിയുടെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഉച്ചയ്ക്ക് 1 മണി 1:30 ആവുന്ന സമയത്ത് ചില സമയത്ത് നട അടയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മുൻപായിട്ട് നമുക്ക് വരാഹസ്വാമിയെ തൊഴുതു വരാം. ഈ എൻട്രൻസ് വരെ മാത്രമേ നമുക്ക് മൊബൈൽ ഫോൺ അലൗഡ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാഗിൽ വെക്കണം. ഫോട്ടോസോ വീഡിയോസോ ഒന്നും തന്നെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വരാഹസ്വാമിയെ കണ്ട് ദർശനം വാങ്ങിച്ചതിന് ശേഷം അന്നദാന മണ്ഡപത്തിലേക്ക് പോകാം. വരാഹസ്വാമിയെല്ലാം തൊഴുതതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ അന്നദാന മണ്ഡപത്തിലേക്കാണ് പോയത്. 20 മിനിറ്റോളം മാത്രം നമുക്ക് കാത്തു നിൽക്കേണ്ടി വന്നുള്ളൂ അന്നദാനം കഴിക്കാനായിട്ട്. അപ്പോൾ തിരക്ക് ഏകദേശം ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഉച്ച സമയം കൂടിയായിരുന്നതിനാൽ 2 മണ്ഡപങ്ങളിലായിട്ടാണ് അന്നദാനം കൊടുത്തിരുന്നത്. നമ്മൾ താഴത്തെ മണ്ഡപത്തിലാണ് അന്നദാനം കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. അന്നദാനത്തിന് അവർ പായസവും അതുപോലെ തന്നെ ഒരു ഉപ്പേരിയും ചമ്മന്തിയും ചോറ് സാമ്പാർ എന്നിവയെല്ലാമായിരുന്നു. അവിടെ പ്രധാനമായിട്ടും പച്ചരി ചോറാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും തിരുപ്പതി തിരുമലയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സമയങ്ങൾ നോക്കാതെ കുറച്ച് വരിയിൽ നിന്നാലും വേണ്ടില്ല. ഭഗവാന്റെ പ്രസാദം കഴിക്കാനായിട്ട് മെനക്കെടണം. കാരണം വേറെ വഴിയില്ല. നമുക്ക് ഭഗവാന്റെ പ്രസാദത്തിനായിട്ട് കുറേ നേരം കാത്തിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതെല്ലാം തന്നെ നമുക്കൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ വലതുവശമാണ്. സുബതം എൻട്രിയാണ് ഇതിപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. സുബതം എൻട്രി വഴിയാണ് നമ്മളിപ്പോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് വീണ്ടും ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ATC സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാൻ സാധിക്കും. നമ്മൾ നേരെ ATC സർക്കിളിനുള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡ്രസ് കോഡ് കമ്പൽസറി ചെക്ക് ചെയ്യുന്നുണ്ട്. ചുരിദാറും ഷോളും കമ്പൽസറി ആയിട്ട് സ്ത്രീകൾ അണിയണം. നമ്മൾ അകത്തേക്ക് ATC സർക്കിളിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുന്നുണ്ട് ഭഗവാന്റെ കീർത്തനങ്ങളും അതുപോലെ തന്നെ നാമമന്ത്രങ്ങളും എല്ലാം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ആ നാമങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞത്, തിരുപ്പതിയിൽ റൂമുകൾ എടുക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും മനസ്സിന് സന്തോഷം തരുന്ന ഒന്നാണ് തിരുമലയിൽ റൂം എടുക്കുന്നത് എന്ന് പറഞ്ഞ് 24 മണിക്കൂറും ഭഗവാന്റെ നാമങ്ങൾ ഒലിച്ചുകൊണ്ടേയിരിക്കും അവിടെ. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു എന്തെന്നറിയില്ലാത്തൊരു സന്തോഷമാണ് ഉള്ളത്.
ATC സർക്കിളിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൺ അലൗഡ് അല്ല. നമ്മുടെ ഫോണെല്ലാം വാങ്ങിച്ചു വയ്ക്കും. ഫോൺ വാങ്ങിച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ലഗേജുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതും അവിടെ കൊടുക്കണം. അതിൻ്റെ ടോക്കൺ നമുക്ക് തരുന്നതായിരിക്കും. നമ്മൾ ദർശനമെല്ലാം കഴിഞ്ഞതിന് ശേഷം, പുറത്ത് വന്നതിന് ശേഷം ആ ടോക്കൺ കൊടുത്ത് നമുക്ക് നമ്മുടെ സാധനങ്ങൾ കൈപ്പറ്റാവുന്നതാണ്. ഏകദേശം ഞങ്ങൾക്കൊരു 2.5 മണിക്കൂർ 3 മണിക്കൂറിനുള്ളിൽ തന്നെ ദർശനം കിട്ടി പുറത്ത് വന്നു. ഒരുപാട് സന്തോഷം തോന്നി. കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ഭഗവാനെ കാണാനുള്ള അവസരം ഭഗവാൻ എനിക്ക് തന്നതിന് ഞാൻ ഭഗവാനോട് ഒരുപാട് നന്ദി പറഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി. ആ സമയത്ത് ചെറിയ ലഡുവാണ് നമുക്ക് അകത്തു നിന്ന് പ്രസാദമായി ലഭിച്ചത്. അപ്പോൾ അതും വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് ധ്യാനമെല്ലാം ചെയ്തതിന് ശേഷമാണ് പുറത്തു വന്നത്. ഇനി എന്നാണ് എനിക്ക് ആ ഭാഗ്യം കിട്ടുക എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്നതിന് ശേഷം നമ്മൾ ലഡു പ്രസാദമായി വാങ്ങിച്ചു. എനിക്ക് 3 ലഡു എക്സ്ട്രാ ലഭിച്ചു. അതുപോലെ തന്നെ നമുക്ക് ചന്ദനത്തിരിയും വാങ്ങിച്ചിട്ടുണ്ട്. 45 രൂപയുടെ ചന്ദനത്തിരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ 85 രൂപയുടെ ചന്ദനത്തിരിയാണ് നമുക്ക് കിട്ടിയത്. ഭഗവാന്റെ കഴുത്തിലണിയിച്ച ആ മാല കൊണ്ടുണ്ടാക്കുന്ന ചന്ദനത്തിരി എത്ര പുണ്യമാണ്. നമ്മുടെ വീടുകളിലെല്ലാം തന്നെ ആ മണം നമുക്ക് വീശുമ്പോൾ തന്നെ ഭഗവാന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് അവിടുത്തെ വൈകുന്നേരത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വെയിലായതുകൊണ്ടാണ് രാവിലെ തിരക്കുകൾ നമുക്ക് കാണാത്തത്. ഈ സമയത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും തിരക്കുകൾ എത്രമാത്രം ഉണ്ട് എന്ന്. നമ്മൾ ഈ കണ്ട ഗോപുരം അവിടുത്തെ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെയാണ്. നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ ഗോപുരത്തിൻ്റെ നേർ എതിർവശത്ത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമുണ്ട്. അവിടെയും നമുക്ക് പോയി തൊഴുതതിന് ശേഷം നമ്മൾ ഭഗവാൻ നല്ലവണ്ണം മനസ്സിൽ ധ്യാനിച്ച ശേഷമാണ് അന്ന് മടങ്ങി വന്നത്. വളരെ സന്തോഷം തോന്നി. അതുപോലെ തന്നെ നിങ്ങൾക്കും പോകുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് പോയി ദർശനം കണ്ടുവരിക. അതുപോലെ തിരുപ്പതി സംബന്ധമായ എന്ത് സംശയങ്ങളും നിങ്ങൾ എന്നോട് ചോദിക്കാം. അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ തരുന്നതായിരിക്കും. കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ തിരുപ്പതി പോയി വന്നതിന് ശേഷം നമ്മുടെ ലഡു പ്രസാദം കുറച്ച് പേർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ആർക്കെങ്കിലും പ്രസാദം ലഭിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്രയും ദിവസമായിട്ടും ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വിഷമത്തോടുകൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവു ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഞാൻ നമ്മളുടെ ഈ വീഡിയോകളെല്ലാം ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് തിരുപ്പതി പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒരു ഉപകാരമാകുമെന്ന വിശ്വാസത്തിലാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും കൂടി ഈ വീഡിയോകളെല്ലാം എത്തിക്കാൻ ശ്രമിക്കുക. ഒരുപാട് പേര് തിരുപ്പതി ഭഗവാന്റെ ദർശനത്തിനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. അവർക്കും ഈ വീഡിയോ എത്തിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.